ഇപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് സംബന്ധിച്ചോളം യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി യു ഡി എഫ് വിജയിച്ച മണ്ഡലമാണ്. ആ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പലിനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ 2011 ഷാഫി പറമ്പലിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചു. 2016 അതേ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞു. 2021 ആയപ്പോൾ ഒരു ചെറിയ മാർജിനിൽ ചെറിയൊരു കുറവ്, അതായത് ഏകദേശം ഒരു 3-4% വോട്ട് ഷെയറിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. അത് ശ്രീ ഈശ്വരി തന്നെ പോലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് ചെറിയൊരു കുറവുണ്ടായിട്ടുള്ളത്. എന്നാൽ CPMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് 2011 മുതൽ 2021 വരെ എത്തുമ്പോഴത്തേക്കും 3 തെരഞ്ഞെടുപ്പിലായിട്ട് നല്ല വോട്ട് ഷെയറിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഏകദേശം 5% വോട്ട് വീതം കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 25% വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പാലക്കാട് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല ഷാഫിയോളം പോകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 2011 ഷാഫി മത്സരിക്കുമ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. എല്ലാ അർത്ഥത്തിലും ചെറുപ്പക്കാരെ എന്നും സ്വീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ പാലക്കാടിന് UDFലെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ ഞങ്ങൾക്ക് യാതൊരു സംശയവും. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഈ പാലക്കാടായാലും ചേരക്കരയിലായാലും രണ്ട് മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സർക്കാരുകൾ, കഴിഞ്ഞ ദേശീയ തലത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും. ഇവിടെ ഏത് മാനദണ്ഡം എടുത്താലും സർക്കാരുകളെ വിലയിരുത്തുന്ന കാര്യത്തിൽ ജനങ്ങൾ വിലയിരുത്തിയാൽ തീർച്ചയായിട്ടും സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കവുമില്ല. രണ്ട് സ്ഥാനാർത്ഥി മികവ് ഇവിടെ നോക്കൂ. ഇവിടെ മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. എല്ലാ അർത്ഥത്തിലും യുവജന സമരവുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പുറത്ത് MP ആയിരുന്ന ഒരാൾ, രമ്യ ഹരിദാസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ പ്രതിനിധികളാണ് രണ്ട് സ്ഥാനാർത്ഥികളും എന്നുള്ളത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സാഹചര്യം എല്ലാ അർത്ഥത്തിലും UDFന് അനുകൂലമാണ് എന്നത് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിൽ, സാമൂഹ്യ സാഹചര്യം വിലയിരുത്തുന്നതിൽ, നമ്മുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കുടിശ്ശിക ഉൾപ്പെടെയുള്ള, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും UDFനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസം. ഈ പല വിഷയങ്ങളും ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായുള്ളത് താങ്കൾ തന്നെ ഉൾപ്പെട്ട ഒരു ട്രോളി ബാഗ് വിവാദമാണ്. അപ്പോൾ അത് മണ്ഡലത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്നാണ് തോന്നുന്നത്? നോക്കൂ, ട്രോളി ബാഗ് വിവാദം ആർക്ക് ഗുണം ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് UDFന് ഗുണം ചെയ്യുന്ന തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ആ വിവാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ അതിലൊരു കക്ഷി എന്ന നിലയിൽ എനിക്ക് നല്ല പരിപൂർണ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ചോദ്യം ഇപ്പോൾ ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ട്രോളി ബാഗിൽ രാഹുൽ മാങ്കൂട്ടം പണവുമായി പുറത്തുപോയി എന്നാണ്. ആ പണം കൊടുത്തത് ഞാനും ശ്രീകണ്ഠനും ഷാഫിയും ഉൾപ്പെടെയുള്ളവരാണെന്നാണ് ഒരു നറേഷൻ വന്നിരിക്കുന്നത്. അത് ഒരു വാദഗതിക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുത്താൽ എൻ്റെ ചോദ്യം പിന്നെ എന്തിനാണ് ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും മുറിയിലേക്ക് ക്രമവിരുദ്ധമായി, നിയമവിരുദ്ധമായി കടന്നു കയറി അവിടെ റെയ്ഡ് നടത്തിയതെന്ന് പോലീസ് പറയണ്ടേ, സർക്കാർ പറയണ്ടേ? അപ്പോൾ മുൻ MLA കൂടിയായ ഷാനിമോൾ ഉസ്മാൻ്റെ റൂമിലേക്കും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന ബിന്ദു കൃഷ്ണയുടെ റൂമിലേക്കും യൂണിഫോം പോലും ധരിക്കാതെ, വനിതാ പോലീസിൻ്റെ പോലീസുകാരില്ലാതെ ഇത്തരത്തിലൊരു റെയ്ഡ്, നട്ടപ്പാതിരേക്ക് റെയ്ഡ് നടത്തുമ്പോൾ ഞാനും, അല്ലെങ്കിൽ ഞാനും ശ്രീകണ്ഠനും ഷാഫിയും രാഹുലും തമ്മിലുള്ളൊരു ബന്ധത്തിൽ എന്താണ് ഈ വനിതാ നേതാക്കൾക്ക് പറഞ്ഞത്? എന്തിൻ്റെ പേരിലാണ് അവരുടെ റൂമിലേക്ക് രക്ഷ കയറിയത്? എന്തിനാണ് അവിടെ നാടകം നടത്തിയത്? അതിന് മറുപടി പറയണ്ടേ? അപ്പോൾ ആ വിഷയത്തിൽ ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും ശ്രീമതി ഷാനിമോളുടെയും റൂമിലേക്ക് പോലീസ് ക്രമവിരുദ്ധമായി കടന്നത്, നിയമവിരുദ്ധമായി കടന്നതിനെ സംബന്ധിച്ച് ഒരു ജനരോക്ഷമുണ്ടായി എന്ന് കണ്ടപ്പോഴാണ് അതിൽ നിന്ന് മാറി ട്രോളി ബാഗിലേക്ക് പോയത്.
ഏറ്റവും അവസാനം സി പി എം തന്നെ പറയുന്നു ഞങ്ങൾ വോട് ഞങ്ങൾക്ക് ട്രോളി ബാഗ് എന്നൊരു വാക്കുപോലും ഞങ്ങൾ ഉച്ചരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദ വിഷയത്തിൽ നിന്ന് അവർ തന്നെ ഊരിക്കൊണ്ട് ഓടിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വിവാദം ആർക്ക് അനുകൂലമാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇടപെടലാണ് അഥവാ ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആര് കള്ളപ്പണം തരാനാണ്? ഞങ്ങളുടെ കയ്യിൽ എവിടുന്നാണ് കള്ളപ്പണം? ഞങ്ങൾ ദേശീയ തലത്തിൽ അധികാരത്തില്ലാതായിട്ട് എത്രയോ വർഷമായി, സംസ്ഥാനത്ത് അധികാരത്തില്ലാതായിട്ട് എത്രയോ വർഷമായി. ഞങ്ങൾ ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ പടാപ്പാട് വിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തുവാൻ, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ എവിടുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇത് വെറും ഒരു നേരത്തെ കാഫിർ പ്രയോഗം നടത്തി വടകരയിൽ ഷാഫി അപമാനിക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പോൾ ട്രോളി ബാഗിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാരണവശാലും ഈ സമൂഹത്തിലെ സാധാരണക്കാർ വിശ്വസിക്കുമെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു കണ്ണപ്പണവുമില്ല. ഞങ്ങൾ അത്തരത്തിൽ കള്ളപ്പണവുമായിട്ട് പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനൊരു ചർച്ച നടത്തിയിട്ടില്ല. ഞങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഷെഡ്യൂളുകൾ തീരുമാനിക്കാൻ ഈ ഓഫീസിൽ തിരക്കുന്നു. ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഇരുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അതിന് ശാന്തമായൊരു പ്രദേശം എന്ന നിലയിൽ രണ്ട് എം പിമാരോടൊപ്പം ഞങ്ങളവിടെ പോയിരുന്നിട്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും മാധ്യമപ്രവർത്തകരും ഒക്കെ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ പണം കൈമാറിയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളാരും വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് ഇപ്പോൾ തോൽവി ഉറപ്പായപ്പോൾ ഇല്ലാ കഥകൾ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സി പി എമ്മും ബി ജെ പിയും നടത്തുന്നത്. മാത്രമല്ല ഞങ്ങൾക്കെതിരായിട്ടുള്ള ആ മൂവ്മെൻറ്റിൽ സി പി എമ്മും ബി ജെ പിയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. 2026 കേരള സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അടക്കുകയാണ്. അപ്പം അതിന് മുമ്പായി നടക്കുന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളെന്ന നിലയിൽ ഈ ചേലക്കരയിലെയും അതുപോലെ തന്നെ പാലക്കാടെയും തിരഞ്ഞെടുപ്പുകളെ എന്ത് രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിലുണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെയും ഫലം കേരള സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാകും എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പാലക്കാട് നിയോജകമണ്ഡലം ഞങ്ങളുടെ കൈവശമുള്ള നിയോജകമണ്ഡലമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂന്ന് തവണയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന നിയോജകമണ്ഡലമാണ്. അവിടെ വിജയിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു തർക്കവുമില്ല. മാത്രമല്ല ചേലക്കരയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ, ചേലക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനം, ഇലക്ഷൻ പ്രവർത്തനം, അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് 100% അവിടെ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. വടകര നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല, അത് ഭൂരിപക്ഷം ഉത്തരേന്ത്യനെ സംബന്ധിച്ച് മാത്രമാണ്. പാലക്കാട് ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ ചേലക്കരയും കൂടി ഞങ്ങൾ ജയിക്കുന്നതോടെ സമ്പൂർണ്ണമായും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനൽ എന്ന നിലയിൽ ഈ മൂന്ന് സീറ്റിലും വിജയിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയമായ സാഹചര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന്, അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടെന്നാണ്. അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ പറയാനുള്ള? അത് പ്രകടമല്ലേ. സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി സംസ്ഥാനത്ത് തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് എന്നും സഹായകരമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇപ്പോൾ നമുക്കറിയാമല്ലോ, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട്, അതുപോലെ എ ഡി ജി പിയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു എ ഡി ജി പി, ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി സംസ്ഥാനത്ത് വെച്ച് തന്നെ സർക്കാർ അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ആഭ്യന്തരവകുപ്പ് അറിയാതെ ഒരു ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തും. അതിനെ സംബന്ധിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ട് മൗനമായി വെച്ചിരുന്നത് മുഖ്യമന്ത്രി ആരെ സഹായിക്കാനാണ്? മാത്രമല്ല പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പൂരം കലക്കൽ എന്ന വാക്ക് തന്നെ സംസ്ഥാനത്ത് ഉടലെടുത്തത് ആ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഇതേ എ ഡി ജി പി തന്നെയല്ലേ? മാത്രമല്ല ഇ പി ജയരാജൻ, ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പ്രകാശ് ജാവ്ദേക്കർ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അത് അവർ ഒളിച്ചു വെച്ചിരുന്നില്ലേ? ശോഭാ സുരേന്ദ്രൻ പരസ്യമായി പറയുന്നതുവരെ, ബി ജെ പിയിലെ പടലപ്പിണക്കം മൂലം ശോഭാ സുരേന്ദ്രൻ അത് പരസ്യമായി പറയുന്നതുവരെ ഇവരാരും സമ്മതിച്ചിരുന്നില്ലല്ലോ. ഇ പി ജയരാജൻ്റെ കുടുംബത്തിൻ്റെ പേരിലുണ്ടായിരുന്ന റിസോർട്ട്, അത് നിരാമയ റിട്രീറ്റ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട് നമുക്കറിയില്ലേ? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ കരിവന്നൂർ കേസെടുത്താലും കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കുഴൽപ്പണ കേസെടുത്താലും മഞ്ചേശ്വരത്തെ കേസെടുത്താലും ഇതിലെല്ലാം ഒത്തുതീർപ്പല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസ്, ഇതിലൊക്കെ കേന്ദ്ര സർക്കാർ അതുകൊണ്ടാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ കൃത്യമായി പറഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ അവർക്കെതിരെ കള്ളക്കേസെടുത്ത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അവരെ ജയിലിൽ അടപ്പിക്കുമ്പോൾ
സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഒരു പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പോലും പരസ്യമായി പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലല്ലേ. അപ്പോൾ സംസ്ഥാനത്തെ സി പി എമ്മിനെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച് ബി ജെ പിയുമായി ഒക്കച്ചങ്ങായിമാരായി മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും തുറന്നു കാട്ടുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കഴിയും. അതിലൂടെ ഞങ്ങൾക്ക് സ്വാഭാവികമായും ബി ജെ പിയെ എതിർക്കുന്ന കക്ഷി എന്ന നിലയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കം. ഈ പടൽപ്പിണക്കങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പിയിൽ മാത്രമല്ല കോൺഗ്രസ്സിലും ആ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് സരിൻ കോൺഗ്രസ് വിടുകയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തത്. സരിൻ ഒരു തരത്തിലൂടെ വെല്ലുവിളിയല്ലേ? ഞാൻ അതിൻ്റെ മറുപടി റിസൾട്ട് വരുന്ന 23-ന് പറയാം. ഒരു തർക്കവുമുണ്ട്, താങ്കൾ എഴുതി വെച്ചോളൂ. സി പി എമ്മിന് കഴിഞ്ഞൊക്കെ പ്രാവശ്യം കിട്ടിയിരുന്ന വോട്ട് ഷെയർ 25% ഇപ്പോൾ അത് 20% എത്തും. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അണികൾ പോലും ഇപ്രാവശ്യം കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യും. സരിനെ എങ്ങനെയാണ് സി പി എം അണികൾക്ക് ഉൾക്കൊള്ളാനാവുക? തൊട്ട് തലേ ദിവസം വരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ സി പി എം നേതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ പുലപ്പ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയും അവർക്കെതിരായി പ്രചാരണം നടത്തുകയും ചെയ്തിരുന്ന ഒരു സരിൻ, ആ സരിന് ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പാർട്ടി വിട്ടുപോയപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതെന്ത് ജനാധിപത്യമാണെന്ന്? അത് ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ? തലേന്ന് വരെ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയാകുകയും ചെയ്താൽ എങ്ങനെയാണ് അത് ജനം അംഗീകരിക്കുക? അതിൻ്റെ മറുപടി ഈ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. കുറിച്ചു വെച്ചുകൊണ്ട് 25% വോട്ട് LDFന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് 20% മൂപ്പ് കുത്തുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്.